അസൽ എല്ലാ മനുഷ്യരുടെയും ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയായിട്ടാണ് ഇത് തോന്നിയത്. ഏഷ്യയിലുള്ള ജക്കാർത്തയിൽ നിന്ന് വന്നിട്ടുള്ള ഹൈഡ്രോസ് എന്ന് പറഞ്ഞ ആളാണിത്. ഈ ഒരു ഹലോ, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മളുള്ളത് മലപ്പുറം മമ്പറം ആണ്ടുനേർച്ചൻ്റെ ഒരു പള്ളിയിലേക്ക് പോണ വഴിയിലാണുള്ളത്. 185-ാമത് ആണ്ടുനേർച്ചയാണ് നടക്കുന്നത്. 19 മുതൽ 26 വരെയാണ് ഈ ഒരു പരിപാടി ഉള്ളത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗിൽ ഉണ്ടാവുക. അപ്പോൾ എല്ലാവർക്കും ലെത്തി വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓക്കെ. ഞാന് അമ്പർത്ത് ആണ്ടുനേർച്ചയ്ക്ക് വന്നതാണ്. ഇവിടെ നേരത്തെ വരണം എന്ന് വിചാരിച്ചിരുന്നു. എന്നാലും എനിക്ക് വൈകി വരാൻ പറ്റില്ല. എന്നെ അറിയുന്ന ഒരുപാട് പേര് ഇവിടെ ഉണ്ട് ഇവിടെ. കാരണം ഞാൻ കഴിഞ്ഞ വർഷം അമ്പ്ര സ്കൂളിൽ എൽ പി സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അമ്പുറത്തിൻ്റെ മാത്രമല്ല, നല്ല മനസ്സുള്ള എല്ലാ മനുഷ്യരുടെയും ഒരു സ്നേഹത്തിൻ്റെ കൂട്ടായ്മയായിട്ടാണ് ഇത് തോന്നിയത് എനിക്ക്. ഇതൊരു മതത്തിൻ്റെയോ ഒരു വിഭാഗത്തിൻ്റെയോ മാത്രമായിട്ടുള്ള ഒരു നേർച്ചയായിട്ടല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത്രയും സ്നേഹത്തോടെയാണ് ഇവിടെ ആൾക്കാർ പെരുമാറുന്നത്. പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു ഐതിഹ്യം ഉണ്ടായിരുന്നു. ഉത്സവത്തിന് എല്ലാ വർഷവും ഉത്സവത്തിന് തലേ ദിവസം ഞങ്ങൾക്ക് ഇവിടെ വന്നൊരു നേർച്ച കോഴി ഒരു പണം കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയായി ബന്ധപ്പെട്ട് ഇനി അതല്ലെങ്കിൽ കൂടി അമ്പര തങ്ങൾ പാപ്പ എന്നൊക്കെ പറയുന്നത് ചെറുപ്പം മുതലേ ഞങ്ങൾ കേട്ടിട്ടുള്ള ഏറ്റവും ഞങ്ങളൊക്കെ ആരാധിക്കുന്ന ഗുരുവായൂരപ്പൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ദൈവികമായിട്ടുള്ള ഒരു വിശ്വാസമാണ്. അത് ഞങ്ങൾ കുട്ടികൾക്കിങ്ങനെ പകർന്നു കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഇന്നത്തെ തലമുറയിനും കൂടി ഇതിൽ കൊണ്ടുവരാനുള്ളൊരു ആഗ്രഹം. എല്ലാവരും ഇതിൽ സപ്പോർട്ടാവണമെന്നില്ല, എന്നാലും എന്തായാലും മതം എന്ന് പറയുന്നത് മനുഷ്യൻ നന്നാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം ഖുറാനിലായാലും ബൈബിളിലായാലും ഭഗവത്ഗീതയിലായാലും മനുഷ്യൻ നന്നാൻ വേണ്ടിയിട്ടാണ് മതം. അത് നന്നായിട്ട് പഠിച്ചിട്ടുള്ള എല്ലാവർക്കും മറ്റൊരു മതത്തിനെ നിന്ദിക്കാനോ അല്ലെങ്കിൽ അവഗണിക്കാനോ ഒരു മനുഷ്യനെ ഒഴിവാക്കാനോ കഴിയും. അത്രേ എനിക്ക് പറയാനുള്ളത്. പരിപാടിയുടെ സ്ഥലത്ത് നിന്ന് നേരെ ഇട്ട് വന്നിട്ടുണ്ട്. ഇതാണ് മമ്പർ തങ്ങൾ താമസിച്ച് എന്താ പറയുക ജീവിച്ചിട്ടുണ്ടായിരുന്ന വീട് കേട്ടോ. ഈ വീട്ടിലാണ് തങ്ങൾ താമസിച്ചിട്ടുള്ളതെന്നാണ് അറിയപ്പെടുന്നത്. ഇന്തോനേഷ്യയിലുള്ള ജക്കാർത്തയിൽ നിന്ന് വന്നിട്ടുള്ള ഹൈഡ്രോസ് എന്ന് പറഞ്ഞ ആളാണിത്. ഈ ഒരു പരിപാടി കാണാൻ വേണ്ടിയിട്ട് വന്ന കേട്ടോ ആള്. തങ്ങന്മാരാണ് കേട്ടോ. في هذه المدينة المباركة لسيما حضرنا في ذكرى حولية العرس هذا الحبيب السيد قبل الزمان علوي مولد دويلة. فإن شاء الله الله يجمعنا وإياكم جميعا في الجنة مع النبي محمد صلى الله عليه وسلم. بارك الله فيك. شكرا جزيلا. تيماكاسي. السلام عليكم. അന്നദാന പരിപാടികളും സമാപന ദ്വാര സമ്മേളനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ ദേശങ്ങളിൽ നിന്നും ആയിരങ്ങൾ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കെല്ലാമുള്ള ഏകദേശം 1.5 ലക്ഷത്തോളം ഭക്ഷണ പാക്കറ്റുകൾ ഇവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ മഹലിലെ 1000-ൽ പരം വീടുകളിലുള്ളവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും അവർക്കുള്ള മാംസവും ഇവിടെ വിതരണം ചെയ്തു കഴിഞ്ഞു. പിന്നെ കൂടാതെ മഹലിലെ വീടുകളിലെ ഉള്ള ആളുകളുടെ സ്നേഹിതർക്കും അവരുടെ ബന്ധുക്കൾക്കും വിതരണം ചെയ്യാൻ അവരുടെ വീട്ടിലേക്ക് ഇഷ്ടാനുസരണം പാക്കറ്റുകൾ അതും വേറെയും കൊടുക്കുന്നുണ്ട്. പിന്നെ മഹലിലെ ചെലവുകൾ പള്ളി
മദ്രസ മറ്റു ചെലവുകളെല്ലാം മഖാം തന്നെയാണ് നിർവഹിക്കുന്നത്. മഹല്ലിൽ എല്ലാ ചുമതലകളും ആ മഖാം കമ്മിറ്റി തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല മഴയായിരുന്നു കേട്ടോ. മഴ ആയതുകൊണ്ട് ഈ സംഭവം കച്ചവടക്കാരൊക്കെ എന്താ പറയുക ഇവിടെ വെച്ച് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവരെല്ലാവരും മഴ ആയതുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക മഴ കുറച്ച് കുറഞ്ഞായതുകൊണ്ട് ഇപ്പോൾ രണ്ടാമത് വരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സംഭവങ്ങളെല്ലാം. ഇതാണ് സ്ത്രീകൾക്കുള്ള കൗണ്ടർ, രണ്ട് സെക്ഷനായിട്ടാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുള്ള കൗണ്ടറിൻ്റെ തൊട്ട മുന്നിലാണ് ഉള്ളത്. കിട്ടുന്നുണ്ട്. 8 മണി മുതലാണ് ഈ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുള്ളത്. ഇവിടെ എന്താ പറയുക പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സജ്ജീകരണങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക ഇതിൻ്റെ അങ്ങോട്ട് കയറിയിട്ട് ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലാണ് സ്ത്രീകളെ കൗണ്ടർ വരുന്നത്. പിന്നെ ഇതിൽ കൂടെ വൺ ഡേ മാത്രമേ ഉള്ളൂ. ഇതിൽ കൂടെ അപ്പുറം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു വഴിയുണ്ട്. ആ വഴിയിൽ കൂടെ അങ്ങോട്ട് പോവാം. വീണ്ടും ഇതിൽ കൂടെ പോവാം. പിന്നെ അവിടെ വാങ്ങിക്കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനുള്ള സജ്ജീകരണങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഈ പുരുഷന്മാരെ എന്താ പറയുക കൗണ്ടറിനാണ്ട് ആ ഭാഗത്തേക്ക് പോകണം. പുരുഷ സ്ത്രീകളെ കൗണ്ടർ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ഇപ്പോൾ പുരുഷന്മാരെ കൗണ്ടറിലാണ് അത്യാവശ്യം നല്ല തിരക്കുള്ളത് കേട്ടോ. ഇപ്പോൾ നമ്മൾ അവിടുന്ന് ആ സ്റ്റാർട്ടിങ് മുതലുള്ള വരിയാണിത്. ഇപ്പോൾ എന്താ പറയുക ഇതിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ടെന്നാണ് നമുക്ക് ഇവിടുന്ന് അറിയാൻ കഴിഞ്ഞത്. നല്ല തിരക്കുണ്ട്. വർഷങ്ങളായി നടക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ പിന്നെ ഭയങ്കര ഭക്തിയോടെ തന്നെ ആൾക്കാർ ഈ ഒരു സംഭവം അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുണ്ട്. മഴയാണെന്നുണ്ടെങ്കിൽ വെയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നേർച്ചയ്ക്ക് ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ എന്താ പറയുക വീഡിയോ എടുക്കുന്നത്. നമ്മൾ മുന്നേ വന്നിട്ടുണ്ട് വീഡിയോ എടുത്തിട്ടില്ല. ഇതാണ് പുരുഷന്മാരുടെ കൗണ്ടറിൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഈ പുരുഷന്മാരെ കൗണ്ടർ നേരെ പോണത് ഒരു മൻസൂറാക്കാന്ന് പറഞ്ഞ ആളെ വീട്ടിൽ കണ്ട അവിടെ വെച്ചിട്ടാണ് വർഷങ്ങളായിട്ട് ഈ ഒരു ഫുഡ് കൊടുക്കുന്ന പരിപാടി നടക്കുന്നത്. അപ്പം അവിടെയാണ് ഇതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുള്ളത്. സ്റ്റുഡൻസാണ് ഞങ്ങൾ ഇന്നലെ രാത്രി 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ടീമായിട്ട് ഓരോ 30 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ശുഭകരം സെക്ഷൻ. അതിനുശേഷം അടുത്ത ടീം അങ്ങനെ തുടങ്ങിയതാണ്. രാത്രി 11 മണി തൊട്ട് 1 മണി വരെ ഇപ്പോൾ ടീം വന്നു. ഇത് പുതിയ ടീമാണ്. 3 ടീമുണ്ട്. രാവിലെ 6 മണിക്ക് ടീം, 9 മണിക്ക് ടീം, പിന്നെ 9:30 അടുത്ത ടീം, 12:30 ടീം. ചായ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് നല്ല കട്ടത്തിൽ ചെറുതായിട്ട് സംഭാവനയൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ അതൊരു സന്തോഷം. تحياتي على المصطفى المختار خير البرية هو اللؤلؤ المخفي خير الطهارات صلاة وتسليم وأزكى تحياتي على سيد الحضرم بدا من سماء البدر نجم السعادة صلى تحياتي على المصطفى الكريم سيدنا العادي جلت وله من الفقر الرفيع Thank you.
നിയന്ത്രിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാർ തുടങ്ങി വിവിധ വകുപ്പുകളിലായി ഈ നേർച്ചയുടെ വിജയത്തിന് വേണ്ടി കഴിഞ്ഞ ബുധനാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിച്ച് ഇന്നേ വരെ ഇനി കാര്യങ്ങളൊക്കെ അവസാനിക്കുന്നവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി സഹകരിച്ചുകൊണ്ട് കുതുബ് സമാൻ തങ്ങളുടെ നേർച്ചയുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരുടെയും പ്രവർത്തനം അള്ളാഹു കബൂൽ ചെയ്യട്ടെ. എല്ലാവർക്കും വേണ്ടി തങ്ങൾ അവിടെ ദുആയിൽ പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറയുകയാണ്. ബഹുമാനപ്പെട്ട കുതുബ് സമാൻ തങ്ങളെ ഹദറത്തിലേക്ക് ധാരാളം ആളുകൾ ഖത്മ് ഓതി ഹദിയ ചെയ്തിട്ടുണ്ട്. ഈ ഖത്മ് ദുആയാണ് ഇവിടെ നടന്നത്. ആ ഖത്മിൽ ബഹുമാനപ്പെട്ട തങ്ങളുടെ ദുആയിൽ എല്ലാവർക്കും പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദീർഘായുസ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ. എല്ലാവർക്കും നന്ദി ആശംസിക്കുന്നു. ഇതിന് വേണ്ടി പ്രവർത്തിച്ച എല്ലാവരുടെയും പ്രവർത്തനങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ 185-ാമത് ആണ്ട് നേർച്ചയുടെ സമാപനം മൂന്ന് സലാത്തുകളും കൂടി ഇവിടെ അവസാനിക്കുകയാണ്. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഇവിടെ വരുന്നവർക്കെല്ലാം സൗകര്യം ഉണ്ട്, കഴിക്കാനും കൊണ്ടുപോകാനൊക്കെ എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം. അതുകൊണ്ട് നല്ല പായസമുണ്ട്, പായസമുണ്ട്. എവിടെ വീട്? എവിടെ? ഞാൻ വൈരങ്കോട. വൈരങ്കോട സ്ഥിരമായിട്ട് വരുന്നുണ്ടോ? പുറത്തുള്ളത് ഫസ്റ്റ് ടൈമാ? അല്ല, ഫസ്റ്റ് ടൈം അല്ല. ഓക്കെ, പായസം എടുത്തിട്ടുണ്ട്. അടിപൊളി പായസം കേട്ടോ. ഒന്നല്ല, മൂന്ന് പായസം എടുത്തിട്ടുണ്ട്. മമ്പുറം നേർച്ച, മമ്പുറം നേർച്ച എന്ന് പറഞ്ഞാൽ മമ്പുറത്ത് എന്ന് നേർച്ച തുടങ്ങിയോ അന്നും മുതലുള്ള നേർച്ചയാണ് ഇവിടുത്തു. മമ്പുറം തങ്ങൾ വഫാത്തിന് ശേഷം ഒന്നാമത്തെ മുതൽ ഒന്ന് ആണ്ട് ഒന്ന് മുതൽ ഈ 185 വർഷം എന്ന് അവകാശപ്പെടുന്ന 185 വർഷം കൊണ്ടാടുന്ന ഒരു ആണ്ട് നേർച്ചയാണ് ഇതും. ആ കാലഘട്ടത്തിൽ ഇത് കഞ്ഞി വെച്ചതിന് കുറിച്ചിട്ടുണ്ട്. കഞ്ഞി എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ ഒരു 3 ചെമ്പ് 4 ചെമ്പ് കഞ്ഞിയാണ് ഉണ്ടായിരുന്നത്. ഈ മാലിന് മൊത്തം കഞ്ഞിയാണ് കൊടുത്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. പിന്നെ അത് കുറെ കാലം അങ്ങനെ തുറന്നു ശേഷം പിന്നെ അത് തേങ്ങാച്ചോറിലേക്ക് മാറി. പിന്നെ അവിടുന്ന് പിന്നെ ഞങ്ങളുടെ തലമുറകളൊക്കെ ആയപ്പോൾ അതിൻ്റെ മാറ്റം വരുത്തി. അങ്ങനെ ഞങ്ങളത് നെയ്ച്ചോറും പോത്തുവാക്കി മാറ്റി. 11 മണിക്ക് മൗലൂദ് കഴിഞ്ഞാൽ ഭക്ഷണം ഇവിടെ 4,000 ആളുകൾ ഭക്ഷിച്ചു പോകും. അതിന് പുറമെ ഞങ്ങൾ മഹൽ നിവാസികൾക്ക് മൊത്തം ടോക്കൺ സംവിധാനത്തിൽ ഭക്ഷണം കൊടുക്കും. സുബ്രഹ്മണ്യൻ, നിങ്ങൾ ഇവിടുത്തെ ഒരു ഭാരവാഹി കൂടിയാണ്. ആ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ഈ ഏട്ടനും ഇതിന്റെ ഒരു ഭാരവാഹി ആയിട്ടാണ് കേട്ടോ. ഇതാണ് നമ്മളെ മലപ്പുറം. ഇങ്ങോട്ട് വരി. ആ പറ എന്താണ് പറയാനുള്ളത്? ഇവിടെ കാലഘട്ടങ്ങളായിട്ട് നേർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാ സഹകരണങ്ങളും ഉണ്ട്, എല്ലാവരും സഹകരിക്കും. ഗംഭീര പരിപാടിയാണ്. ജാതി മത ഭേദമഞ്ഞ് എല്ലാരും ചെയ്യുന്ന, എല്ലാരും പങ്കെടുക്കുന്ന ഒരു നേർച്ച. ഈ മമ്പുറം നേർച്ച എന്ന് പറഞ്ഞത് നമ്മളെ ആശാനാണ്. ആശാന്റെ ഒന്നും പറയാ, എല്ലാരും സന്തോഷത്തോടെ പിരിഞ്ഞാ മതി, എല്ലാരും ഹാപ്പി ആയിട്ട് ഇരുന്നാ മതി എന്നാണ് ആശാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്താ പറയുന്നത്? ഈ ഒരു കൂട്ടായ്മ ആണ് ഇതിന്റെ ഒരു ബലം. കാരണം ഈ ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. കാരണം എന്താന്ന് വെച്ചാല് ഇത്രയും എത്ര ആൾക്കാരുണ്ടോ അത്രയും പാക്കറ്റ് ഇതിൽ പോകുന്നുണ്ട്. ഒരുപാട് കണ്ടില്ല, ആ ചെമ്പുകൾ നോക്കി ഒരുപാടുണ്ട്. അപ്പോ എല്ലാരും സഹകരിക്കും, അങ്ങനെ നടക്കുന്നില്ല. ജാതി മതഭേദമന്യേ എല്ലാരും സംഘടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്, നല്ലൊരു പരിപാടി. ലീവ് ആക്കിയിട്ട് എന്താ പറയാ, നിക്കട്ടെ ഈ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട്. അപ്പൊ എല്ലാവർക്കും നല്ല വരട്ടെ എന്ന് ആശംസിക്കാം. മലപ്പുറം മമ്പുറത്തുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോസുമായി വരണവരെ. ഓക്കെ, ബൈ ബൈ.